ഈ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള സൗമ്യത പുലർത്തിയിട്ടുള്ള ആളാണ്. ഏത് രാഷ്ട്രീയ എതിരാളികളോട് പോലും അദ്ദേഹം സൗമ്യനായി തന്നെയാണ് എല്ലാ കാലത്തും ഇടപെട്ടിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ വേർപാട് അതുണ്ടാക്കുന്ന നഷ്ടം രാഷ്ട്രീയ കേരളത്തിൽ ചെറുതല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് മന്ത്രി കെ രാജനോട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം. മിസ്റ്റർ നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കൃത്യസമയത്ത് ഇറങ്ങാൻ കഴിഞ്ഞു. രാത്രിയോടുകൂടി നമ്മളങ്ങ് എത്തും അല്ലേ? കൃത്യം രാത്രി 11 മണിക്കുള്ളിൽ കാനത്ത വസതിയിലെത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മണിക്ക് നിശ്ചയിച്ച് ഏതാണ്ട് 2:10 കൂടി തന്നെ നമുക്ക് ഇറക്കാനും കഴിഞ്ഞു. ഇനിയും ആളുകൾ ധാരാളമായിട്ട് കാണാൻ വരികയാണ്. പക്ഷേ ഇന്ന് രാത്രി തന്നെ അവിടെ എത്തിച്ചേരണം എന്നുള്ളത് ധാരണ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഇനിയും കാത്തു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രയാസം. ഒരുപാട് ആളുകൾ എത്തിച്ചേരാനുണ്ട്. അവരെല്ലാം വഴിമധ്യേ കാണുകയോ എത്തിച്ചേരുകയോ ചെയ്യാമെന്ന ധാരണയിൽ നമുക്കിപ്പോൾ പോവുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ആരംഭിച്ച് ഇനി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കു കൂടി കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം വേണം അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള കൊല്ലത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരാം. കൊല്ലത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരുമ്പോൾ വി മുരളീധരൻ വരികയാണ്. അദ്ദേഹം വൈകി കുറച്ച്, അതുകൊണ്ട് വാഹനം നിർത്തി അദ്ദേഹത്തെ ഈ ബസ്സിൽ കയറ്റി അദ്ദേഹത്തിന് മൃതദേഹം ഒന്ന് അവസാനമായിട്ട് കാണിക്കുകയാണ്. മന്ത്രി വി മുരളീധരൻ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി എത്തുന്നു. അങ്ങനെ കനത്തിനെ അവസാനമായി കാണാനും അന്ത്യാഭിവാദനം നൽകാനുമാണ് അവർ ചേർന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അറിയിച്ച് സമർപ്പിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സൈഫുദ്ദീനോട്, രാഷ്ട്രീയ എതിരാളികളോട് പോലും സൗമ്യനായി ഇടപെടുന്ന ആളാണ് കാനം രാജേന്ദ്രൻ. ഇതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ വ്യത്യസ്ത രാഷ്ട്രീയമായിരുന്നെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തെ അതിനെ അങ്ങനെ കണ്ടിട്ടില്ല. അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളെ വ്യക്തിപരമായി വളരെ സൗഹാർദ്ദപരമായിട്ട് കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. ആ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനോട് എത്തി അദ്ദേഹത്തിന് അന്ത്യാഭിവാദനം നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടുന്ന് വീണ്ടും പുറപ്പെട്ട് മന്ത്രി കെ രാജൻ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. തിരക്കൊന്നും കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. അത് രാത്രി 11 മണിയോടുകൂടി എന്തായാലും ഇവിടെ എത്തും. കാനം രാജേന്ദ്രൻ്റെ മകനാണ്. മകനോട് അദ്ദേഹം അനുശോചനം അറിയിച്ചു. വി വി രാജേഷ് അടക്കമുള്ളവരുണ്ട്. അനുശോചനം അറിയിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്.